ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് ശക്തി നൽകുകയും ചെയ്യും. അവർ രട്ടുടുത്ത് 1260 ദിവസങ്ങൾ പ്രവചനം നടത്തും. ഭൂമിയുടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് ഒലിവു മരങ്ങളും രണ്ട് വിളക്കുകാലികളുമാണ് ആ രണ്ട് സാക്ഷികൾ. ആരെങ്കിലും ആ സാക്ഷികളെ മുറിപ്പെടുത്താൻ ശ്രമിച്ചാൽ സാക്ഷികളുടെ വായിൽ നിന്നും വരുന്ന അഗ്നി അവരുടെ ശത്രുക്കളെ വിഴുങ്ങിക്കളയും. അവരെ മുറിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരുവനും ഇപ്രകാരം മരണമടയും. അവരുടെ പ്രവചനകാലത്ത് ആകാശം മഴ പെയ്യാതെ തടഞ്ഞു നിർത്താനുള്ള അതുല്യമായ ശക്തി ആ സാക്ഷികൾക്കുണ്ട്. അവർക്ക് വെള്ളത്തെ രക്തമാക്കാനുള്ള ശക്തിയുണ്ട്. എല്ലാ വിധത്തിലുള്ള മാരക രോഗങ്ങൾ കൊണ്ടും ഭൂമിയെ വിഷമിപ്പിക്കാനും അവർക്ക് സാധിക്കും. എത്ര തവണ വേണമെങ്കിലും അവർക്കിത് ചെയ്യാനാവും. സാക്ഷികൾ ഇരുവരും തങ്ങളുടെ സന്ദേശം പറഞ്ഞു നിർത്തുമ്പോൾ മൃഗം അവരെ എതിർത്ത് ആക്രമിക്കും. അടിത്തട്ടില്ലാത്ത ഗർത്തത്തിൽ നിന്നുള്ള മൃഗമാണത്. മൃഗം അവരെ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്യും. രണ്ട് സാക്ഷികളുടെയും ശരീരം മഹാനഗരത്തിന്റെ വീതികളിൽ കിടക്കും. സോദോം എന്നും മിസ്രയും എന്നുമാണ് ആ നഗരത്തിന്റെ പേർ. ആ നാമങ്ങൾക്ക് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട നഗരമാണത്. വിവിധ ജനസമൂഹങ്ങളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും പെട്ടവർ 3.5 ദിവസം ആ മൃതശരീരങ്ങൾ കാണുകയും അവ കല്ലറയിൽ സംസ്കരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അവർ ഇരുവരുടെയും മരണത്തിൽ ഭൂമിയിലെ ജനങ്ങൾ ആഹ്ലാദിക്കും. അവർ സൽക്കാരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യും. കാരണം ഭൂമിയിലെ ജനങ്ങൾക്ക് അത്രമാത്രം കഷ്ടമായിരുന്നു ഈ രണ്ട് സാക്ഷികൾ നൽകിയിരുന്നത്. പക്ഷേ 3.5 ദിവസങ്ങൾക്ക് ശേഷം ദൈവം രണ്ട് പ്രവാചകരിലേക്കും ജീവൻ പ്രവേശിപ്പിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ കണ്ടവരിലൊക്കെ ഭയം നിറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു ശബ്ദം പ്രവാചകർ കേട്ടു. ഇങ്ങോട്ടേക്കു കയറി വരിക. ഒരു മേഘത്തിൽ അവർ സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. അവർ പോകുന്നത് അവരുടെ ശത്രുക്കൾ നോക്കി നിന്നു. അതേസമയം തന്നെ അവിടെ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. നഗരത്തിന്റെ 1/10 നശിപ്പിക്കപ്പെട്ടു. ഭൂകമ്പത്തിൽ 7,000 പേർ കൊല്ലപ്പെട്ടു. മരിക്കാത്തവർ ഭയന്നു. അവർ സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി.